വയനാട് തിരുനെല്ലി അടിയ കോളനിയിലെ മൂന്നാം ക്ലാസ്സുകാരിയായ ജോത്സന ഇത്തവണ സങ്കടത്തിലാണ്. സ്കൂൾ ബാഗും വസ്ത്രവും പുസ്തകങ്ങളും ഒന്നും വാങ്ങാൻ പണമില്ല. എങ്കിലും അവൾ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ആരുടെയെങ്കിലും സഹായത്തോടെ തൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന വിശ്വാസം ഇപ്പോഴും ഈ കൊച്ചുമിടുക്കിക്കുണ്ട്. ആദിവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി കോടികൾ മുടക്കുന്ന വകുപ്പ് ഈ കുരുന്നിൻ്റെ സങ്കടം ഒന്ന് കാണണം. പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പണമില്ല. അതാണ് തിരുനെല്ലി ഗവൺമെന്റ് യു പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ജോസ്നയുടെ അവസ്ഥ. ആരെങ്കിലും സഹായിക്കുമോ എന്നറിയാൻ കുട്ടി ഇങ്ങനെ എന്നും സ്കൂളിലെത്തും. പിതാവും മാതാവും കുടകിൽ കൂലിപ്പണിക്കിടെ മരിച്ചു. ജോസ്നയ്ക്ക് അത് ഓർമ്മ പോലുമില്ല. സഹോദരങ്ങളായും ആരുമില്ല. ഇപ്പോൾ മാതൃ സഹോദരിയുടെ വീട്ടിലാണ് താമസം. 3 വർഷം മുമ്പ് തന്നെ ചേർക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂളിലെത്തിയപ്പോൾ മാതാപിതാക്കളില്ലാത്തതായിരുന്നു തടസ്സം. ഒടുവിൽ തിരുനെല്ലി പോലീസ് സ്റ്റേഷനിലെ ഒരു വനിതാ കോൺസ്റ്റബിൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ആ വർഷം അവർ പണം മുടക്കി പഠിപ്പിച്ചു. തുടർന്നുള്ള വർഷം മറ്റൊരാളും. ഈ വർഷം എന്തു ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. നന്നായി പഠിക്കുന്ന ജോസിനെ തുടർന്ന് പഠിപ്പിക്കണമെന്ന് ചെറിയമ്മയ്ക്കും ആഗ്രഹമുണ്ട്. പണമാണ് പ്രതിബന്ധം. ഇപ്പം ഞാൻ 2 കുട്ടികളെ നോക്കുന്നേ. ഒന്ന് ജോസ്നയും ബാബുവും എന്ന് പറഞ്ഞു വെച്ചാൽ, ഒന്നിനെ നോക്കിയാലേ പിന്നെ ഒന്നിനെ തുണി അങ്ങനെ വല്ല എടുത്തു കൊടുക്കാൻ പൈസ ഉണ്ടാവില്ല. പൈസ എങ്ങനെ എവിടെന്നെങ്കിലും കിട്ടിയാൽ ഞാൻ പഠിപ്പിച്ചോളാം. ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കാനൊന്നും ജോസ്നയ്ക്ക് അറിയില്ല. ക്യാമറ മാറ്റിയപ്പോൾ അവൾ പറഞ്ഞു, ആരെങ്കിലും സഹായിച്ചാൽ ഞാൻ നന്നായി പഠിക്കും, പഠിച്ച് മിടുക്കിയാകും. ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.